നടപടി നേരിട്ട മുൻ എസ് പി സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണവുമായി. പൊന്നാനി സ്വദേശിനി രംഗത്ത് സുജിത് ദാസും പോലീസ് ഉദ്യോഗസ്ഥരും ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇവരുടെ പരാതി. എസ് പി സുജിത് ദാസ് രണ്ട് തവണ ബലാത്സംഗം ചെയ്തു, എന്നാൽ പരാതി പറയരുതെന്ന് സുജിത് ദാസ് ഭീഷണിപ്പെടുത്തിയെന്നും വീട്ടമ്മ പറയുന്നു. എന്നാൽ ഈ പൊന്നാനി സ്വദേശിനിയുടെ ആരോപണത്തിൽ അത് നിഷേധവുമായി സുജിത് ദാസ് രംഗത്തെത്തി. സുജിത് ദാസിന്റെ പ്രതികരണത്തിലേക്ക്. സാർ, ഇപ്പോ ഈ പൊന്നാനിയിലെ ഒരു സ്ത്രീയുടെ പരാതി വന്നിരിക്കുന്നത് എസ് പി ആയിരിക്കുമ്പോൾ താങ്കളും അതുപോലെ ഡിവൈഎസ്പി ബെന്നിയും ഒക്കെ അവരെ ബലാത്സംഗം ചെയ്തു എന്ന തരത്തില്, രണ്ട് തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് താങ്കൾക്കെതിരെ ഈ സ്ത്രീയുടെ പരാതി. സ്ത്രീയെ താങ്കൾക്ക് പരിചയമുണ്ടോ? ഈ ആരോപണത്തിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉള്ളതായി കരുതുന്നുണ്ടോ? ഇത് ഇന്നത്തെ ദിവസം രാവിലെ ഒരു ചാനൽ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പൊ ഇതിന്റെ എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിയാണ്ട് ഞാൻ എന്റെ ഓഫീസിൽ വേരിഫൈ ചെയ്തിരുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇത് 2022 പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വന്ന ഒരു പരാതിക്കാരിയാണ്. അപ്പൊ ഇവർ വരുമ്പോൾ ഇവരുടെ പരാതിയുടെ വിഷയം എന്ന് പറയുന്നത് ഇവര് പൊന്നാനി ഇൻസ്പെക്ടർ ആയിട്ടുള്ള വിനോദ് എന്ന് പറയുന്ന ഇൻസ്പെക്ടർ ഇവരെ വീട്ടിൽ പോയി ബലാത്സംഗം ചെയ്തെന്നും അത് DYSP തിരൂരിനോട് പരാതി പറഞ്ഞിട്ടും നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പരാതിയായിട്ട് എന്റെ ഓഫീസിൽ വരുന്നത്. ആ ഓഫീസിൽ വന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മലപ്പുറം DPO-യിലെ അവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ കയ്യിലുള്ള രജിസ്റ്റർ നോക്കിയാൽ പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഇവര് വന്നിരിക്കുന്ന പരാതിയില് പരാതിക്കാരിയും പരാതിക്കാരിയുടെ കുട്ടിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവരുടെ സഹോദരൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടെ എന്റെ ഓഫീസിൽ വന്നതായിട്ടാണ് എന്റെ ധാരണ. അതില് നിങ്ങൾക്ക് കൃത്യമായിട്ടും അവിടെ ഡോർ PC ആയിട്ടുള്ള ആളുകളോടും എന്റെ ഓഫീസിലുള്ള വ്യക്തികളോടും ഒക്കെ തന്നെ ചോദിച്ചാലായിട്ട് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. ഇവര് വന്നു, ഈ പരാതി പറഞ്ഞു. ഈ പരാതി ഞാൻ അന്വേഷിക്കാനായിട്ട് DYSP സ്പെഷ്യൽ ബ്രാഞ്ച് ആയിരുന്ന KM ബിജുവിന് ഞാനത് കൊടുത്തു. അദ്ദേഹം ഇന്ന് ഇപ്പോഴത്തെ തിരൂർ DYSP ആണ്. ഈ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് ഈ പരാതി തെറ്റായ പരാതിയാണ്, കളവായ പരാതിയാണെന്നുള്ള റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു 2022 അവസാനത്തോടുകൂടി ബിജു റിപ്പോർട്ട് തന്നിട്ടുള്ളതാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി ക്ലോസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതിന്റെ വിഷയത്തിൽ ആ പരാതിയിൽ പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്നത് ഇവര് പൊന്നാനി സ്റ്റേഷനിൽ സ്ഥിരമായി പരാതി കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ആയതുമായി ബന്ധപ്പെട്ട് അവർക്ക് അവര് പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ SHO ശ്രദ്ധിച്ചില്ല എന്നുള്ളതിന്റെ രീതിക്ക് SHO ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ആ പരാതി തന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് DYSP സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തന്നിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് മലപ്പുറം DPO-യുമായി ബന്ധപ്പെട്ടിട്ട് ആ റിപ്പോർട്ടുകൾ പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വ്യക്തിവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു ആക്ഷേപം? ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, കാരണം അവിടെ നിന്ന് ഞാൻ ട്രാൻസ്ഫർ ആയിപ്പോയിട്ട് ഏകദേശം ഒരു വർഷമാകുന്നു. ഇപ്പോൾ ഈ പരാതി വരുന്ന പ്രത്യേക സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ പരാതിയിൽ ഇവരുടെ അന്നത്തെ ഇവർ തന്ന പരാതിയും അതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റും അന്നത്തെ DYSP സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, മീൻസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴവർ പറയുന്നതിൻ്റെ അകത്ത് ഇൻസ്പെക്ടർ മാത്രമല്ല ബലാത്സംഗം ചെയ്തത്, DYSP-യും SP-യും ചെയ്തെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് വളരെ തികഞ്ഞ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കാനായിട്ട് ഞാൻ എന്തായാലും പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ സംസ്ഥാന പോലീസ് മേധാവിക്കും കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലീഗൽ ഒഫീഷ്യൽസിനോടും കൂടെ ചോദിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ട് സിവിലായിട്ടും ക്രിമിനലായിട്ടുമുള്ള ഡിഫമേഷൻ നടപടികൾ അത് ചെയ്യാനായിട്ടും ഞാൻ അതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. താങ്കൾക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. PV Anwar MLA അടക്കമുള്ളവര് ഈ കുറെ ദിവസങ്ങളായി താങ്കൾക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആരോപണങ്ങൾക്ക്, ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കും അങ്ങനെ അൻവറിന്റെ അടക്കമുള്ളവരുടെ പങ്കുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഞാനത് അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല, കാരണം അതിനെക്കുറിച്ച് ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ ഒരു ആരോപണം, ഇത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു നമ്മുടെ കുടുംബജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള രീതിക്ക് നമ്മുടെ ഓഫീസിൽ പരാതി തരാൻ വന്ന വ്യക്തി ക്യാമ്പ് ഓഫീസിൽ കൊണ്ടുപോയിട്ടൊക്കെ മറ്റു കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇത് തികച്ചും നമ്മളെ
തേജോവധം ചെയ്യാനായിട്ട് നമ്മളെ കടന്നാക്രമിക്കാനായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിന്റെ എല്ലാവിധ പരാതികളും അതുപോലെ നടപടികളും പോകും. ഇതിനെക്കുറിച്ച് ഇനി ഒരു CBI അന്വേഷണം നടന്നാൽ പോലും അത് വളരെ സ്വീകാര്യം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഇതിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും നടപടികളും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഈ സ്വർണ്ണക്കടത്ത് നിയമമായിട്ടും വലിയ ആക്ഷേപങ്ങൾ താങ്കൾക്കെതിരെ ഉന്നയിക്കുന്നത്, അതും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന സാഹചര്യത്തില് അത്തരം ആരോപണങ്ങളോട് പ്രതികരിക്കുന്നുണ്ടോ? ഇപ്പൊ അത് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരത് അന്വേഷിക്കുന്നുണ്ട്, അവരുടെ അന്വേഷിക്കട്ടെ. CV അനുമോദാണ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് മുൻ SP സുജിദാസിന്റെ അടുത്ത്. എന്തായാലും അത് പൂർണ്ണമായി അന്വേഷിക്കുന്നു. ഈ പൊന്നാനി സ്വദേശിയുടെ ആരോപണം അത് ഒരു തരത്തിലും യാഥാർത്ഥ്യമല്ല, വ്യാജ പരാതിയാണ് എന്നുള്ളതാണ് സുജിദാസ് പറയുന്നത്. 2021 ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് തോന്നുന്നു. അപ്പോൾ ആ പ്രശ്നം അന്ന് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. DSP നേതൃത്വത്തിലുള്ള സംഘം അത് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ അത് വ്യാജമാണ് തെളിയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പ്രത്യേക സംഘം അതിൽ അന്വേഷണം നടത്തി. സ്പെഷ്യൽ ബ്രാഞ്ചിന് അന്വേഷണമുണ്ടായി.